ദേഷ്യം വരുമ്പോഴാണ് പലതും പറഞ്ഞു പോകുന്നത്. ദേഷ്യം വരുമ്പോ ഒരു സഹോദരൻ പറഞ്ഞത്, ഉസ്താദെ നല്ല അടിപൊളി മൊബൈലായിരുന്നു, റബ്ബറൊക്കെ ഇട്ട് കൊണ്ടുവരുന്നു വാരിക്കൂട്ടി. എന്തുപറ്റി? വീട്ടിൽ ചെന്നപ്പോ ഭാര്യ എന്തോ ഒരു സാധനം വാങ്ങിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു കൊണ്ടുവന്നില്ല, മറന്നുപോയത് കൊണ്ട് ഭാര്യയുമായിട്ട് വഴക്കായി, ദേഷ്യം വന്ന് കയ്യിലിരിക്കുന്ന മൊബൈൽ ഇവിടെ സ്വൈര്യം ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഒറ്റ എറി എറിഞ്ഞു, മാർബിൾ വീണു, മൊബൈലിൽ തവിടുപൊടിയായി. അങ്ങനെ 16 റബ്ബറൊക്കെ ഇട്ട് ഇപ്പൊ ഉസ്താദെ രണ്ടിൽ കേൾക്കുമ്പോ 4 വരണം, മെസ്സേജ് കേൾക്കുമ്പോ പാട്ട് കേൾക്കണം, ഒരു ബഹളം തന്നെ. എന്തുപറ്റി? പിന്നീട് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, ദേഷ്യം വരുമ്പോ എന്തെല്ലാം ചെയ്യും നമ്മൾ, എന്തെല്ലാം ചെയ്യും, ചീത്ത വിളിക്കും, മക്കളെ ശകാരിക്കും, മക്കളെ ഉപദ്രവിക്കും, ഭാര്യയെ ഉപദ്രവിക്കും, പ്രിയപ്പെട്ടവരുടെ മുടിക്കുത്തിനി പിടിച്ചു ചുവരിലേക്ക് ഇടിക്കി വെക്കും. റസൂലുള്ള പറയുന്നു, ലാ തഗ്ളബ്, നിങ്ങൾക്ക് ദേഷ്യം വരാ പാടില്ല, കോപിക്കാൻ പാടില്ല. ഇനി അങ്ങനെ ദേഷ്യം വന്നാൽ നിൽക്കുമ്പോഴാണ് ദേഷ്യം വരുന്നതെങ്കിൽ ഇരിക്കണം, ഇരിക്കുമ്പോഴാണ് ദേഷ്യം വരുന്നതെങ്കിൽ കിടക്കണം, കിടക്കുമ്പോഴാണ് കിടന്നിട്ടും ദേഷ്യം പോകുന്നില്ലെങ്കിൽ പോയി വുളു എടുക്കണമെന്നാണ്. ശരീരം പിന്നെ ചൂടായി നിൽക്കുമ്പോഴാണ് ദേഷ്യം വരിക. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ ശരീരത്തെ നമ്മൾ എന്ത് ചെയ്യണം? പിടിച്ച് നിയന്ത്രിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് തണുപ്പിക്കണം. എഞ്ചിൻ ചൂടായ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത്തിരി നേരം ഒന്ന് സമാധാനത്തെ എവിടെയെങ്കിലും കൊണ്ട് കിടത്തണം, അല്ലെങ്കിൽ സംഭവമൊക്കെ പൊട്ടിത്തെറിക്കും. പൊതുയോഗത്തിനൊക്കെ ചൂടായി, ഞാനിവിടെ എന്റെ വാപ്പവരെ കവറാണ് ഇവിടെ ആദ്യം പെട്ടിയുണ്ടാകും ചാടി എഴുതൊക്കെ, നീ അവിടെ ഇരിയടെ ശുക്കൂറ ഇരിയട, ഇരുത്തമ്പ് ദേഷ്യം കുറച്ച് തീരും. ഇരുത്തണം പിടിച്ച്, ഇരുത്തിയിട്ടമ്പ ഇരിക്കണല്ലോ കസേര കിടന്ന്. ഉടനെ മോദിമാരെ പറഞ്ഞ് മോട്ടർ എടുത്തിരി വെള്ളം ഇങ്ങനെ ഹോ. അപ്പോഴത്തെ അടക്കും ഭർത്താവ് ദേഷ്യപ്പെടുമ്പോ ഭാര്യ എന്ത് ചെയ്യണം? ആ പൈപ്പ് എടുത്തോണ്ട് വന്നിട്ട് വെള്ളം ഇങ്ങനെ കൊടുത്തിട്ട് ഇരിക്കും, പ്ലീസ് സിറ്റ് ഓൺ യുവർ ഹസ്ബൻഡ് എന്ന് പറയും. കസേര ഇട്ട് കൊടുത്ത് ദൂരോട്ട് നിന്ന് പറയണല്ലേ, കസേര വണ്ടയ്ക്ക് അടിച്ചിട്ട് ഇറങ്ങി പോവുക. അപ്പൊ ദേഷ്യം നമുക്ക് വന്ന വലിയ പാടാണ്. നീ ഇത് പിശാജ് കൊണ്ടുവരുന്നതാണ്. ഒന്നാമത്തെ സമയം വിശദീകരിക്കാൻ നേരമില്ല. ഒന്നാമത്തെ സമയം പിശാജ് ഒന്നാമത് വരുന്നത് ദേഷ്യം വരുമ്പോ. രണ്ടാമതെപ്പോഴാണ് കലീമുല്ലാഹി മൂസാ നബിയോട് ഇബ്ലീസുൽ അനത്തുല്ലാഹി അലൈഹി പറഞ്ഞു കൊടുക്കുന്നു, നബിയേ രണ്ടാമതെപ്പോഴാണ് ഞാൻ മനുഷ്യ മനസ്സിലേക്ക് കടന്നു വരുന്നതെന്നറിയോ? അന്യ സ്ത്രീയും അന്യ പുരുഷനും ഒറ്റയ്ക്കാകുമ്പോഴാണ്. അന്യ സ്ത്രീയും അന്യ പുരുഷനും ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇരുന്നാൽ കസേരയിട്ട് ഞാനും പോയിരിക്കും. എന്നിട്ട് പറയും, സംസാരിയടേ വെറുതെ കിട്ടിയ അവസരമില്ല, അപ്പൊ എവിടാ വീട്? അങ്ങനെ തുടങ്ങും. ഇബ്ലീസ് മദ്യത്തിരുന്നുകൊണ്ട് ഇവരുടെ കാര്യങ്ങൾ ഭംഗിയാക്കി കൊടുക്കും. എത്രയോ സ്ഥലത്ത് അങ്ങനെ നടക്കുന്നു. ഇന്ന് ഇബ്ലീസ് അന്യ സ്ത്രീക്കും അന്യ പുരുഷനും വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത് മൊബൈലിന്റെ രൂപത്തിലാണ്. മെസ്സേജ് രാത്രിയാകുമ്പോ 18 16 വയസ്സായ മോള് കിടന്നുറങ്ങുന്നു, ഉമ്മച്ചിരിയും വാപ്പച്ചിരിയും അടുത്ത് കൂക്കൂ, മെസ്സേജ് വരാ 1 മണിയാവും. പെണ്ണെടുത്ത് വായിച്ചു നോക്കുമ്പോ മെസ്സേജ്, MUPILA മൂപ്പിലാൻ ഉറങ്ങിയോ? ഉറങ്ങിയെങ്കിൽ ടെറസിന്റെ മുകളിൽ കയറൂ, ഞാൻ അപ്പുറത്തെ വീട്ടിലെ ചെടിച്ചട്ടിയുടെ മണ്ടയിലുണ്ട്, നമുക്ക് വിളിക്കുന്നവരെ സംസാരിക്കാം. മെസ്സേജ്. അപ്പൊ ഇവള് തിരിച്ചു പറയും, എടാ ചീത്താനെ വാപ്പ ഉറങ്ങിയിട്ടില്ല, പിന്നീട് കുറച്ചുകൂടെ കഴിയട്ടെ. കുറച്ച് കഴിയുമ്പോ വീണ്ടും കൂക്കൂ. എവന് ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല, അവന് വാപ്പായുമാക്കെ തലാക്കി ടെറസിന്റെ മണ്ടി ഇട്ടിരിക്കുകയാണ്. അവന് ഏതെങ്കിലും ഒരു പെണ്ണ് തിരിച്ച് റിപ്ലൈ കൊടുക്കുമ്പോ അവന് സംസാരം തുടങ്ങിക്കോളും, അതുവരെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. അങ്ങനെ രണ്ടാമത് വീണ്ടും കൂക്കു കേൾക്കുമ്പോ ഈ പെണ്ണിന്റെ വാപ്പ പറയും, ആരിവാ ഇവിടെ ആരാ ബോംബ് വെച്ചെന്നാ തോന്നണ, കുറെ നേരമായിട്ട് കൂക്കൂ കൂക്കൂ എന്ന് കേൾക്കാം. ഇത് നിങ്ങൾ വിചാരിക്കും അത്രയും ബുദ്ധിയുള്ള പെണ്ണിന് പിന്നെ മൊബൈൽ സൈലന്റ് ആയിക്കൂടെയെന്ന്. ചൈന സെറ്റല്ലേ, സൈലന്റ് ആക്കി ആവണ്ടേ? ഹൗദി കിടന്നാലും ബെല്ല് കേൾക്കണ സാധനമാണ് ചൈനക്കാരക്കണ. ഇനി ഇമാമിനെയും കൂടെ ചൈനയിൽ നിറക്കിയ രക്ഷപ്പെട്ടു. ഇമാമിനെ കൂടെ ചൈനയിൽ നിറക്കിയാൽ അടിപൊളിയായിരിക്കും, നല്ല രസമായിരിക്കും. മീശ എന്താടിന്നുണ്ടാവില്ലെന്ന് പറഞ്ഞ് കുത്ത് പോകുമ്പോ ശമ്പളം കൊടുക്കാനല്ലേ പാട്. ആ ചൈനയിൽ നിറക്കിക്കോളി എന്റെ സഹോദരങ്ങളെ. അപ്പൊ അന്യ സ്ത്രീയും അന്യ പുരുഷനും ഒറ്റയ്ക്കെവിടെയെങ്കിലും ഇരുന്നാൽ മൂന്നാമനായി പിശാജ് വരുന്നതാണ്. അഫറായിത്തൽ ഹമു വയാ റസൂലല്ലാ, അല്ലാന്റെ റസൂലേ, ഹമുവിനെ കുറിച്ച് എന്തു പറയുന്നു നബിയേ? ഹമുവെന്ന് പറഞ്ഞാൽ ആരെന്ന് എന്റെ സഹോദരിമാർക്കറിയോ? ഭർത്താവിന്റെ അനുജനാണ്, ഭർത്താവിന്റെ ജ്യേഷ്ഠനാണ്. എന്തു പറയുന്നു നബിയെ? അള്ളാന്റെ റസൂൽ പറഞ്ഞു, അവരും അന്യരാണ്. അൽഹമു അൽമൗത്തു, ഹമു എന്ന് പറയുന്ന ഭർത്താവിന്റെ അനുജനും ജ്യേഷ്ഠനുമായി നീ ഇടപെടുന്നത് അത് മരണത്തിന് തുല്യമാണ്. ചില സഹോദരിമാര് പറയുമല്ലോ, എന്റെ ഇക്ക ഗൾഫിലാണെങ്കിൽ എന്താ മോന് പോളിയോ കൊടുക്കാൻ പോകുമ്പോ അനിയന്റെ പൾസർ ഉണ്ടല്ലോ,
എവിടെ പോകാനും അനിയും ബൽസറും കൊണ്ടുവരുമല്ലോ, എന്റെ അനുജനും ഭാര്യയും കൂടി വീഗാലാണ്ടി പോയപ്പോ എന്നെയും കൊണ്ടുപോയല്ലോ. അനുജൻ എന്നോട് വല്ലാത്ത സ്നേഹമാണ്, എന്റെ ഇക്കയെക്കാളും ഇഷ്ടമാണ്. എന്റെ അനുജനില്ലെങ്കിൽ ഞാൻ ഒരുപാട് വേദനിച്ചു പോയന് എന്ന് പറയുന്നവര്, ഒരു ഭർത്താവിന്റെ അനുജന്റെ സ്നേഹം ഞാൻ നിഷേധിക്കുന്നില്ല, പക്ഷേ ഭർത്താവിനെ പോലെ ഇടപെടുന്നത് ഹറാമാണ് പെണ്ണേ, അത് സൂക്ഷിക്കണേ, അന്യരെ സൂക്ഷിച്ചേ പറ്റൂ. അത് മാമാടെ മോനാണ് മാമിയുടെ മോളാണെന്നൊക്കെ പറന്ന് ഇബ്ലീസ് നിങ്ങൾക്ക് ബന്ധം ചേർത്തു തരും, പക്ഷേ ഹറാമ് ഹറാമ് തന്നെ. അറിയാതെ ഞാനും നിങ്ങളും കുടുങ്ങിപ്പോകും, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് അന്യ സ്ത്രീയും അന്യ പുരുഷനും ഒറ്റയ്ക്കാകുന്ന സമയമുണ്ടല്ലോ. 14 വയസ്സുകാരിയായ മോള് അപ്പുറത്ത് വീട്ടിൽ കൊണ്ടാകയിട്ട് കറങ്ങാൻ പോകുന്ന ഉമ്മ, 17-കാരിയുടെ കൂടെ 22-കാരന് ട്യൂഷൻ എന്ന പേരില് റൂമിന്റെ തടച്ചിടുന്ന ഉപ്പ, കേരള കലോത്സവത്തിന്റെ പേരിൽ യുവജനോത്സവത്തിന്റെ പേരിൽ കോട്ടയത്തും തിരുവനന്തപുരത്തും ലോഡ്ജ് എടുത്തുകൊണ്ട് മക്കൾക്ക് താമസ സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ഉമ്മ, ഹോസ്റ്റലിൽ താമസിക്കാൻ വേണ്ടി 17-കാരിക്ക് 18-കാരിക്ക് സ്വാതന്ത്ര്യം കൊടുക്കുമ്പോ ആ പൊന്നുമോളെ മൊബൈലിലേക്ക് വിളിക്കുമ്പോ 24 മണിക്കൂറും ബിസിയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഉമ്മ മാസാമാസം വിദേശ രാജ്യത്ത് കിടന്ന് വിയർപ്പെടുക്കുന്ന ഭർത്താവിന്റെ നോട്ടുകെട്ട് വാങ്ങി മോള് കുരുതി കൊടുക്കുന്നതുമ്മ? ശ്രദ്ധിക്കണേ, അന്യ സ്ത്രീയും അന്യ പുരുഷനും എവിടെ ഒറ്റയ്ക്കാകുമോ അവിടെ ഞാനുണ്ട് നബിയേ, അവരെ നശിപ്പിക്കാൻ ഞാനുണ്ട് നബിയേ. ഇതാണ് രണ്ടാമത് ഞാൻ വരുന്നതെന്ന് പറയുമ്പോ, മൂന്നാമത് എപ്പോഴാണെന്ന് ചോദിക്കുമ്പോ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി നബി തങ്ങളോട് പറയുന്നു, മൂസാ നബിയേ, മൂന്നാമത് എന്നെ ശ്രദ്ധിക്കാനുള്ളത് ഒരാള് സ്വതക്ക കൊടുക്കാൻ തീരുമാനിക്കുമ്പോഴാണ്. ഒരാള് സ്വതക്ക കൊടുക്കാൻ തീരുമാനിക്കുമ്പോ പെട്ടെന്ന് ഇബ്ലീസ് വന്നിട്ട് പറയും, അത്രയും കൊടുക്കണോ? 2 ദിവസം താമസിച്ചാൽ അതിന്റെ നേർ പകുതിയാകും, 3 ദിവസം താമസിച്ചാൽ കാൽ ഭാഗമാവും, 4-ന്റെ 50 രൂപ കൊണ്ട് കൊടുത്ത് പോട്ടെ ആകാശം വരയ്ക്കാം. ഇന്നലെ ഇവിടുന്ന് പോയ ഒരു സഹോദരൻ ഉദാഹരണത്തിന് ചിന്തിച്ചോ, 5000 രൂപ ഇന്ന് ഇവിടെ കൊടുക്കണം പാവപ്പെട്ട കൊച്ചുങ്ങൾക്ക് വേണ്ടി, ഒന്നുമല്ലെങ്കിലും ഇത്രയും ജനങ്ങൾ ഒരുമിച്ച് കൂടിയതിൽ ഒരാളുടെ ആമീൻ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തിയാലോ എന്ന് ചിന്തിച്ചുകൊണ്ട് 5000 കൊടുക്കാൻ തീരുമാനിച്ചു. വീട്ടിൽ പോയപ്പോ ഭാര്യ പറഞ്ഞു, പിന്നെ വല്ലതും കൊടുക്കണ്ടേ, പാവം നല്ല പരിപാടിയാണ്, അതുകൊണ്ട് നമ്മുടെ വകയായിട്ട് എന്തേലും പാവപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെ നിക്കാഹിപ്പിക്കാനല്ലേ, നമുക്കും ഇല്ലേ 3 മക്കള്? ഇതൊക്കെ പറയുമ്പോ ഭർത്താവ് പറയാം, 5000 രൂപ കൊടുക്കണം. 5000 രൂപ? ഞാൻ വല്ല 500 രൂപയാണ് കൊടുത്താവുന്ന എന്റെ റബ്ബേ, ഇയാള് ആള് കൊള്ളാലോ, 5000 രൂപയെ പടച്ചവനെ. ഇന്ന് രാവിലെ ഇവിടെ ഒരാള് വന്നതേ ഉള്ളൂ, കറണ്ടിലെ അടുപ്പും കൊണ്ട് ഞാൻ പൈസ ഇല്ലെന്ന് വെച്ചാൽ വേണ്ടെന്ന് പറഞ്ഞു വിട്ടതാ. കറണ്ടിലെ അടുപ്പ് കമ്പനി പരിചയപ്പെടുത്തുന്ന പുതിയ സാധനമാണ് താത്ത, സ്വിച്ച് ഇട്ടാ മതി ചായ റെഡി. താത്ത പറയും, ഇന്ന് നോക്കട്ടെ, ഒരു ഗ്ലാസ് ചായ ഇട്ട് കുടിച്ച് താത്ത പറയും പൈസ ഇല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ കമ്പനി പരിചയപ്പെടുത്തുന്ന സാധനങ്ങളുമായിട്ട് രാവിലെ വന്നപ്പോ വാങ്ങാതെ പറഞ്ഞു വിട്ടതല്ലേ, അതുകൊണ്ട് 5000 ഒന്നും കൊടുക്കണ്ട. ബാക്കി തഴുവയിൽ എത്ര ആൾക്കാരുണ്ട് കാശുള്ളവര്, അതുകൊണ്ട് 5000 വേണ്ട, 2500 രൂപ കൊടുക്കും. അങ്ങനെ തീരുമാനിക്കുന്നു, 2500 ആയി. രാവിലെ ആകുമ്പോ ഒരാൾ കല്യാണം വിളിക്കാൻ വന്നു, ഓ അവിടെ ഒരു 500 കൊടുക്കണ്ടേ, അപ്പൊ 2000 അവിടെ പള്ളി കൊടുത്തിട്ട് അവിടെ 500 കൊടുക്കും, അപ്പൊ 2000 5000 പിന്നെ 2000 ആയി. അങ്ങനെ ബാല്യ അച്ഛനും അച്ചാരും പിന്നെ കൊടുത്തു 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 കൊടുത്ത് അവസാനം ഇവിടെ വരുമ്പോ ദുആ ലിസ്റ്റിൽ പറയാൻ മടി. കാരണം എന്താ, 25 രൂപയെ ഉള്ളൂ, ബക്കറ്റ് കൊണ്ടുവരുമ്പോ ഇടാം. 5000 രൂപ ഒറ്റ ദിവസം കൊണ്ട് 25 ഉലുവയായി. ആലോചിച്ച് നോക്കി, ആര് സ്വതക്ക കൊടുക്കാൻ തീരുമാനിക്കുന്നു, പിശാചവിടെ കടന്നു വരുമെന്നാണ്. എന്നിട്ട് ആ പിശാച പൈസയെ കുറച്ചു കുറച്ചു കൊണ്ടുവരും. കാരണം എന്തെന്നറിയോ, അസ്വതഖത്തു റദ്ദുൽ ബലാ, സ്വതഖയെന്ന് പറയുന്നത് നിനക്ക് വരാനിരിക്കുന്ന ഒരുപാട് അപകടത്തെ അള്ളാഹു മാറ്റുന്നതിനൊരു കാരണമാണ്. അതുകൊണ്ട് നീ അപകടത്തിൽ വീഴുന്നതാണ് പിശാചിനിഷ്ടം. ഈ 3 സമയങ്ങളാണ് പിശാച് കടന്നു വരുന്ന ഏറ്റവും എളുപ്പമുള്ള വഴികൾ. ശ്രദ്ധിക്കണേ, അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഗൗരവത്തോടെ ആലോചിച്ചുകൊണ്ട് പിശാചിന്റെ കാലടികളെ പിൻപറ്റല്ലേ.
അവർക്ക് അല്ലാഹു കൊടുക്കുന്നത് നരകത്തിന്റെ നാലാമത്തെ കവാടമാകുന്ന സഈറാണ്. നരകത്തിന്റെ നാലാമത്തെ കവാടമാകുന്ന സഈറിലേക്ക് കടന്നു പോകുന്ന രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയോ? ഖുർആനാണ് പറയുന്നത്, ഇന്നല്ലദീന യഅകുലൂന അംവാല യതാമാ ദുൽമാ ഇന്നമാ യഅകുലൂന ഫീ ബുതൂനിഹിം നാറാ വസയസ്ലൗന സഈറാ വസയസ്ലൗന സഈറാ. നരകത്തിന്റെ നാലാമത്തെ കവാടമാറ സഈറില്ലേ, ആ സഈറിലേക്ക് കടന്നു പോകുന്ന രണ്ടാമത്തെ വിഭാഗമാരാണ്. ഇന്നല്ലദീന യഅകുലൂന അംവാല യതാമാ ദുൽമാ, അക്രമപരമായി അനാഥ മക്കളുടെ സ്വത്ത് കഴിക്കുന്നവരാണ്. യതീമീങ്ങൾക്ക് അർഹതപ്പെട്ട യതീമീങ്ങൾക്ക് അവകാശപ്പെട്ട സ്വത്ത് കഴിക്കുന്നവരാണ്. Yeah.